സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് വിവിധ ഇടങ്ങളിലേക്ക് പോകാം. ആദ്യം ബിദിനിലേക്ക് പോകാം. തെക്കൻ കേരളത്തിലെ വിവരങ്ങൾ ബിദിൻ നൽകും. അതുപോലെ അഞ്ജുരാജുണ്ട്, നവീൻ ചേരുന്നുണ്ട്. ആദ്യം ബിദിനിലേക്ക്. ബിദിൻ, എന്താണ് പത്തനംതിട്ടയിലെ അവസ്ഥ? പൊതുവിൽ തെക്കൻ കേരളത്തിലെ അവസ്ഥ എന്താണ്? ശല്യ, പൊതുവെ തെക്കൻ കേരളത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴയാണ് വിവിധ ഇടങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഒരു മഴയ്ക്ക് താൽക്കാലികമായ ഒരു ശമനമുണ്ടായിട്ടുണ്ട്. എങ്കിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് എല്ലാ ഇടങ്ങളിലും ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇന്ന് ഗ്രീൻ അലർട്ട് ഉള്ളത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നു. രാവിലെ അതിശക്തമായ മഴയുണ്ടാകുന്നു. തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ഇന്നലെ രാത്രിയുമായി ഉണ്ടായി. ഇന്ന് രാവിലെയുമൊക്കെ ഇടവിട്ടിടപെട്ട് മഴയുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ നെയ്യാർ അരുവിക്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് വെള്ളം തുറന്നുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ വിഴിഞ്ഞമടക്കമുള്ള തീരദേശ മേഖലയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം വ്യക്തമായി അവർക്ക് നൽകിയിട്ടുണ്ട്. കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തും സമാനമായ സാഹചര്യമാണുള്ളത്. കൊല്ലത്തെ മലയോര തീരദേശ മേഖലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തു. ഇന്ന് രാവിലെയും കൊല്ലത്ത് മഴയ്ക്ക് ശമനമില്ല എന്നാണ് കൊല്ലത്തൊന്നും അറിയാൻ കഴിയുന്നത്. ഏതായാലും മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ഉള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ വലിയ കാര്യമായ രീതിയിൽ മഴയില്ല. പക്ഷേ പത്തനംതിട്ടയിൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നത് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ അണക്കെട്ടുകൾ കക്കിയാനത്തോട്, പമ്പാമൂടി, മണിയാർ അണക്കെട്ടുകളിൽ ചിലതിനുണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് മുൻകാലങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എങ്കിലും കക്കിയാനത്തോട് അണക്കെട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും മിനിഞ്ഞാന്ന് വലിയ രീതിയിൽ മഴ പെയ്യാത്തതുകൊണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ അണക്കെട്ടിൽ നീല അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അണക്കെട്ടിൽ വലിയ കാര്യമായ രീതിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നില്ല. മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. മണിയാർ ബാരേജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുറന്നു വെച്ചിട്ടുമുണ്ട്. ഏതായാലും മൊത്തത്തിൽ തെക്കൻ കേരളത്തിൽ ഇന്നലെ മുതൽ തന്നെ വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ തെക്കൻ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 ജില്ലാ ഭരണകൂടങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇടവേളകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കേന്ദ്ര ജലകമ്മീഷന്റെയും ഒപ്പം ജില്ലാ ഭരണകൂടത്തിന്റെയും കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും തുറക്കാവുന്ന, അടിയന്തരമായി തുറക്കേണ്ടി വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം ഉള്ള സാഹചര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അത്തരത്തിൽ ഈ തുടർച്ചയായ അടുത്തിടെ ഈ മഴ വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും മുൻകരുതലുകളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും അധികം മഴ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് ഈ കോന്നി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. ഏതായാലും തെക്കൻ കേരളത്തിൽ രാവിലെ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വഴിയില്ല. വരും മണിക്കൂറുകളിൽ ഈ മഴയുടെ ശക്തി എങ്ങനെയായിരിക്കും, കാലാവസ്ഥ പ്രവചനത്തിനനുസരിച്ച് ഏത് രീതിയിലായിരിക്കുമെന്നാണ് അറിയേണ്ടത്. ശല്യം.